നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് കോവിഡ് എവിടെ നിന്നു പിടിപെട്ടു എന്നത് ലോകം ചോദിക്കുന്ന ചോദ്യമാണ്. അതീവ സുരക്ഷയും കോവിഡ് മുൻകരുതലും കാത്തുസൂക്ഷിക്കുന്ന വൈറ്റ് ഹൗസിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ? ലോകം ചോദിച്ച ചോദ്യത്തിനാണ് ഇപ്പോൾ ഉത്തരം നൽകുന്നത്. വൈറ്റ് ഹൗസ് കഴിഞ്ഞ മാസം വൈറ്റ് ഹൗസിൽ നടന്ന സുപ്രീംകോടതി ജഡ്ജിയെ നിർദ്ദേശിക്കുന്ന ചടങ്ങ് കോവിഡ് സൂപ്പർ സ്പ്രെഡിനുള്ള വേദിയായി എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. വിവരം പുറത്തുവിട്ടിരിക്കുന്നത് യുഎസിലെ ആരോഗ്യ വിദഗ്ധനും വൈറ്റ് ഹൗസിന്റെ കോവിഡ് ദൗത്യ സംഘത്തിൽ അംഗവുമായിരുന്ന ഡോക്ടർ ആന്റണി ഫൗസിയാണ്. സെപ്റ്റംബർ 26 ചടങ്ങിൽ പങ്കെടുത്ത ഡൊണാൾഡ് ട്രംപ് അടക്കമുള്ള 11 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. മുഖാവരണമില്ലാതെ ജനങ്ങൾ തടിച്ചുകൂടി നിൽക്കുന്ന കാഴ്ചയാണ് അവിടെ കണ്ടത് എന്ന് ഫൗസി പറഞ്ഞു. കോവിഡിനെ ലാഘവത്തോടെ കണ്ടുകൊണ്ടുള്ള ട്രംപിന്റെ അഭിപ്രായ പ്രകടനങ്ങൾ തിരിച്ചടിയായി. കഴിഞ്ഞ 6 മാസത്തോളമായി പൊതു ഇടങ്ങളിൽ മുഖാവരണവും സാമൂഹിക അകലവും നിർബന്ധമാക്കിയിട്ടുണ്ട്. എന്നിട്ടും വൈറ്റ് ഹൗസ് പോലുള്ള ഭരണകേന്ദ്രങ്ങളിൽ ഇതൊന്നുമില്ലാത്ത സ്ഥിതിയാണ് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കോവിഡ് ഭേദമായി ട്രംപിന്റെ വാക്കുകളെയും അദ്ദേഹം അപലപിച്ചു. എന്നാൽ കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് പ്രചരണ പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിന്ന ട്രംപ് വീണ്ടും തെരഞ്ഞെടുപ്പ് ഗോതയിൽ സജീവമാവുകയാണ്. കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൗസിൽ പാർട്ടി പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തായിരുന്നു ട്രംപിന്റെ 2-ാം വരവ്. 9 ദിവസങ്ങൾക്ക് ശേഷമാണ് ട്രംപ് വീണ്ടും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കായി എത്തുന്നത്. എനിക്കിപ്പോൾ എല്ലാം മികച്ചതായി തോന്നുന്നു. നിങ്ങൾ എനിക്കായി വോട്ട് ചെയ്യണം. നിങ്ങളെ എല്ലാവരെയും ഞാൻ സ്നേഹിക്കുന്നു. വൈറ്റ് ഹൗസിന് മുന്നിൽ തടിച്ചുകൂടിയ 100 കണക്കിന് ആളുകളോട് ട്രംപ് ഇങ്ങനെ പറഞ്ഞു. 20 മിനിറ്റ് നേരമാണ് വൈറ്റ് ഹൗസ് ബാൽക്കണിയിൽ ട്രംപ് ചെലവഴിച്ചത്. മാസ്ക് ഇല്ലാതെയാണ് ഇത്തവണയും ജനങ്ങളോട് ട്രംപ് സംവദിച്ചത്. അതേസമയം വൈറ്റ് ഹൗസിലെത്തിയ റിപ്പബ്ലിക് പാർട്ടി അംഗങ്ങൾ എല്ലാവരും മാസ്ക് ധരിക്കുകയും സാമൂഹിക അകലം പാലിക്കുകയും ചെയ്തിരുന്നു. അതേസമയം ട്രംപിന് കോവിഡിൽ നിന്നും പൂർണ്ണ രോഗമുക്തി നേടാനായി എന്ന് വ്യക്തമാക്കാൻ ഇതുവരെ വൈറ്റ് ഹൗസ് ഡോക്ടർമാർ തയ്യാറായിട്ടില്ല. എന്നാൽ ട്രംപിൽ നിന്നും കോവിഡ് വൈറസ് ഇനി മറ്റൊരാൾക്ക് പകരാൻ സാധ്യതയില്ല എന്നാണ് വൈറ്റ് ഹൗസ് ഡോക്ടർമാരുടെ അഭിപ്രായം. ട്രംപ് കോവിഡ് മുക്തനാവുന്നത് വരെ സംവാദങ്ങൾക്കില്ല എന്ന് ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി ജോ ബൈഡൻ വ്യക്തമാക്കിയിരുന്നു. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കോവിഡ് മുക്തനായി വരുന്നു എന്നാണ് വൈറ്റ് ഹൗസ് ഡോക്ടർ സീൻ കോണി പറഞ്ഞത്. ട്രംപിൽ നിന്ന് കൊറോണ വൈറസ് പകരില്ല. അദ്ദേഹം ഐസൊലേഷനിൽ കഴിയേണ്ട ആവശ്യവുമില്ല. പകരുന്ന വൈറസിന്റെ സാന്നിധ്യം അദ്ദേഹത്തിനില്ല. അദ്ദേഹം ശനിയാഴ്ച രാവിലെ കോവിഡ് PCR ടെസ്റ്റിനടക്കം വിധേയനായി എന്നും കോണി പറയുന്നു. എന്നാൽ ട്രംപ് പൂർണ്ണമായും കോവിഡ് മുക്തനായി എന്ന് പറയാനാവില്ല എന്നും കോണി പറയുന്നുണ്ട്. ട്രംപിന് നിലവിൽ പനിയില്ല. കോവിഡിന്റെ മറ്റ് ലക്ഷണങ്ങളും കുറഞ്ഞു വരുന്നു. പതിവ് പോലെ പ്രവർത്തനങ്ങളിലേക്ക് അദ്ദേഹത്തിന് തിരിച്ചു വരാം. കോണി പറഞ്ഞു, കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് 3 ദിവസം ആശുപത്രിയിൽ കഴിഞ്ഞ ട്രംപ് പിന്നീട് വൈറ്റ് ഹൗസിൽ തിരിച്ചെത്തിയിരുന്നു. വൈകാതെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ സജീവമാകാനാണ് ട്രംപിന്റെ ശ്രമം. അതിനിടെ വൈറ്റ് ഹൗസിൽ ബാൽക്കണിയിൽ പ്രത്യക്ഷപ്പെട്ട ട്രംപ് ജനങ്ങളെ സംബോധന ചെയ്തു. തനിക്ക് ഏറെ ആശ്വാസം അനുഭവപ്പെടുന്നുണ്ടോ എന്നും തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവരോടും നന്ദി പറയുന്നതായും ട്രംപ് പറഞ്ഞു. കോവിഡ് സ്ഥിരീകരിച്ച ശേഷം ഇതാദ്യമായാണ് ട്രംപ് അനുയായികളെ കാണാൻ പുറത്തു വരുന്നത്. ആരോഗ്യ വിദഗ്ധർ നിർദ്ദേശിക്കുന്ന കോവിഡ് ചികിത്സാ കാലാവധി പൂർത്തിയാകും മുൻപാണ് ട്രംപ് ആശുപത്രി വിട്ടത്. കോവിഡ് സ്ഥിരീകരിച്ചതിന് ശേഷം 4 ദിവസത്തെ എമർജൻസി ചികിത്സയ്ക്ക് ശേഷം ആശുപത്രിയിൽ നിന്നിറങ്ങിയ ട്രംപ് ഉടൻ വൈറ്റ് ഹൗസിൽ തിരിച്ചെത്തി. ഇവിടെ എത്തിയ ഉടൻ അദ്ദേഹം മാസ്ക് ഊരി. തെരഞ്ഞെടുപ്പ് പ്രചരണ ചൂടിലായി. കോവിഡിനെ ഭയക്കേണ്ടതില്ല എന്ന് ഇവിടെ എത്തുന്നതിന് മുമ്പ് ട്രംപ് ട്വീറ്റ് ചെയ്തിരുന്നു. വോൾട്ടർ റീസ് മിലിറ്ററി ഹോസ്പിറ്റലിൽ നിന്ന് ട്രംപ് പുറത്തുവരുന്ന കാഴ്ച ദൃശ്യമാധ്യമങ്ങൾക്ക് നല്ല വിഭവമായി. വലിയ ഗേറ്റ് കടന്ന ട്രംപ് ഒറ്റയ്ക്ക് പുറത്തിറങ്ങുന്ന ദൃശ്യം ചാനലുകളിൽ ലൈവ് ആയിരുന്നു. ആശുപത്രിക്ക് പുറത്തെത്തിയ ട്രംപ് ലിമോസിനിൽ കയറി കോപ്പറേറ്ററിനടുത്ത് എത്തുകയും പിന്നീട് കോപ്പറേറ്ററിൽ വൈറ്റ് ഹൗസിൽ വന്നിറങ്ങുകയും ചെയ്യുകയായിരുന്നു. നവംബർ 3 നടക്കുന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പ്രചരണം ചൂട് പിടിച്ചിരിക്കുകയാണ് യുഎസിൽ. പ്രചരണ രംഗത്ത് എതിർ സ്ഥാനാർത്ഥി ഡെമോക്രാറ്റ് നേതാവ് ജോ ബൈഡന്റെ പിന്നിലാണ് ട്രംപ് എന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അതിനിടെ കോവിഡ് ബാധിച്ച് ആശുപത്രിയിലായതോടെ ട്രംപിന് അത് തിരിച്ചടിയായി. ഇതാകാം തിരക്കിട്ട് ട്രംപ് ആശുപത്രി വിടാൻ കാരണം എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇതിന് പിന്നാലെ തെരഞ്ഞെടുപ്പിൽ സജീവമാവുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.